വണ്ടി നമുക്ക് നേരെ കിട്ടണം ഈ റോഡില്, ഇവിടെ കിട്ടിയാ അത് വരെ തപ്പി തപ്പി നിക്കണം കേട്ടാ. അതിന് പോട്ടെ, ആ മിററിൽ കാണാൻ പറ്റും വണ്ടി ഉണ്ടോ ഇല്ലയെന്ന്, മനസ്സിലായോ? അതിനനുസരിച്ച് പുറത്തിറക്കിയാ നമുക്ക്. ലെഫ്റ്റിലോട്ട് ഇറങ്ങിയാ മതിയാ. ആ മിററിൽ നോക്കിയാ മതി, നേരെയുള്ള തിരിച്ചോണ്ടിരിക്കരുത്, തിരിച്ചോണ്ടിരിക്കരുത്, വണ്ടി മുന്നിലേക്ക് മുന്നിലേക്ക് പോട്ടെ. പതിയെ പതിയെ തിരിച്ചു കൊടുക്ക്. ആ അങ്ങനെ വേണമെന്ന് പയ്യെ നിർത്തിക്കോ, സമാധാനമായിട്ട് മേളിൽ ചെന്നില്ലേ, സമാധാനമായിട്ട് നേരെയാക്കി വാ, നേരെയാക്കി പൊന്നെ പൊന്നെ മോളെ നേരെയാക്കടാ. ബസ്സായിട്ട് നോക്കിയിരിക്കാതെ അനാവശ്യമായിട്ടുള്ള പരിപാടി കാണിക്കല്ലേ. പോട്ടെ, പല കാര്യം ഉണ്ടായിരുന്നാ പോട്ടെ, പല കാര്യം ഉണ്ടോ അങ്ങനെ കേട്ടണ്ടേ. പോട്ടെ നേരെ നോക്കി, ചുറ്റിനുള്ള ആളുകളെ എന്തിനാ നോക്കുന്നേ ചേച്ചി? ഇതിനേക്കാൾ കൂടുതൽ ചേച്ചിക്ക് ഞാൻ ഇതിനേക്കാൾ നല്ലപോലെ ചെയ്തോണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുന്നേ. ചേച്ചി എന്തിനാ ഈ ചുറ്റിനുള്ളവരെ നോക്കുന്നേ? അവരാരുമല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്, നമ്മൾ സ്വയമേ പര്യാപ്തമാവണ്ടേ. നമുക്ക് ഇനി വണ്ടി പുറത്തിറക്കണ്ടേ ഇവിടുന്ന്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കിക്ക ആ ബൈക്കിന്റെ അപ്പുറത്ത്. ഒരുപാട് ഒതുക്കാത്ത രീതി നമുക്ക് ഇതേ അവിടെ ഇട്ടൊരു യൂ ടേൺ എടുത്ത് തിരിച്ചു വരാനാണ്. ആ ഗ്ലാസ് ഒന്ന് നോക്കി ചേച്ചിടാം. പോട്ടെ, ഇനി റൈറ്റ് ഫുള്ള് തിരിച്ച് ഇത്തിരിയൂടെ മുന്നിലേക്ക് പോകുമ്പോ, മുന്നിലേക്ക് പോകുമ്പോ മുന്നിലേക്ക് പോട്ടെ. പോട്ടെ, ഇനി റൈറ്റ് ഫുള്ള് തിരിച്ച് ആരെ നോക്കിയിരിക്കാതെ പോട്ടെ, മുന്നിലേക്ക് പോട്ടെ. പോട്ടെ, നേരെ മുന്നിൽ നോക്കിയിരിക്കും, വണ്ടിക്ക് ഇറങ്ങി വരും. വരട്ടെ 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 കറങ്ങി വരട്ടെ 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 വരട്ടെ. പുറയുന്ന വണ്ടി ഉണ്ടോന്ന് നോക്കിയാ, ഉണ്ടെങ്കിൽ നിക്ക്. ഇനി വണ്ടി ഉണ്ടോന്ന് നോക്കിയാ, ഇല്ലല്ലോ. അപ്പൊ പോട്ടെ, നേരെ ആക്കിക്കൊണ്ടിരിക്കും, എളുപ്പം എളുപ്പം. ആ ആ അങ്ങനെ മതി, പോട്ടെ. നേരെ ആക്കി ഓക്കെയാണ്. ഇങ്ങനെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒതുങ്ങി നിക്ക്, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ആ ഇവിടെ ഒന്ന് പയ്യെ ഒതുങ്ങി നിന്ന് നിർത്ത്. ഇനി ചേച്ചി ഇല്ല, അതെടുത്ത് തലേ വയ്ക്കും. നിർത്ത്, ആ വണ്ടി ഇവിടെ നിന്നോട്ടെ. ഇപ്പൊ പുറയുന്ന വണ്ടി ഉണ്ടോ? എന്നാ പോട്ടെ, റൈറ്റ് ഇൻഡിക്കേറ്റർ അത് പോട്ടെ. അതുവരെ ഇവിടെ നിന്നോണം, ഇവിടെ വീതിയുള്ള സ്ഥലമല്ലേ, ഇത്തിരി മുന്നേ കയറുന്നില്ലേ, അവിടെ നിക്കട്ടെ. ഇങ്ങോട്ട് കേറി വരുമ്പോഴും അതുപോലെ ടെൻഷൻ ആവരുത്, നമുക്ക് വണ്ടി നേരെയാക്കാനുള്ളതാ. അവിടുന്ന് കേറി മേളി കിട്ടിയാ പിന്നെ അവിടെ നിർത്തിക്കോ, എന്നിട്ട് സമാധാനമായിട്ട് വീല് നേരെയാക്കി 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 പോയാ മതി കേട്ടാ. ചേച്ചി അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ധൈര്യമായിട്ടിരുന്നത്. അപ്പൊ ബസ്സിനെ നോക്കിക്കൊണ്ടിരിക്കരുത്, അല്ലെ എതിരെ വരുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ നിർത്തി തരും, ചേച്ചി നിർത്തി അവൻ നിർത്തി തരും. പോട്ടെ, എടുത്തു വെച്ച് കടക്കരുത്, പോട്ടെ നേരെ. റൈറ്റ് ഇൻഡിക്കേറ്റർ പതിയെ പതിയെ മുന്നിലേക്ക് ചെല്ലട്ടെ. തിരിഞ്ഞു വാ, നേരെ മുന്നിൽ നോക്കി തിരിച്ചോണ്ടിരിക്കുക. പോട്ടെ, തിരിച്ചോണ്ടിരിക്കുക നേരെ മുന്നിൽ. അത് വഴിയിലോട്ട് കിട്ടണം പോട്ടെ മോളെ, അത് വഴിയിലോട്ട് കിട്ടണം. തിരിച്ചോണ്ടിരിക്കടാ, ഈ ഭാഗം വഴിയിലോട്ട് വരണം. അതുവരെ തിരിക്കി കണ്ടാ, അല്ലാതെ അവിടെ ആലോചനയില്ല. ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇനി ആലോചനയുള്ളൂ. നിർത്ത്, നേരെ ആയില്ലേ, വീല് നേരെയാക്കി കൊടുക്ക്. ആ നേരെയാക്കി കൊടുത്തോണ്ടിരിക്കും, വണ്ടി വിട്ടു കൊടുക്കുന്ന അനുസരിച്ച് നേരെയാക്കി കൊടുത്തോണ്ടിരിക്കും. വരട്ടെ, ഇവിടെ വേറെ ആലോചനയില്ല, നേരെ കിട്ടിയാ. ഇനി ധൈര്യമായിട്ട് പോട്ടെ മുന്നിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ തട്ടാതെ, ലെഫ്റ്റ് സൈഡിൽ ഒരു അകലം ഇടാതെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും വണ്ടിയെ, കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇനി എന്തിനാ ബ്രേക്ക് ഔട്ടുന്നത്? പോട്ടെ, നോർമലായിട്ട് ഓടിപ്പോട്ടെ.
പേടി പറഞ്ഞാൽ 10 അല്ല 50 തവണ വേണേലും ഞാൻ അടുപ്പിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ ഈ റോഡിൽ. പോട്ടെ, റൈറ്റ് സൈഡിലോട്ട് മാറ്റി കുറച്ച് മുന്നിലേക്ക് കയറി നിന്നെ. ആ അങ്ങനെ ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ മുന്നിലേക്ക് കയറി നിൽക്കും. ഇത്തിരിയുടെ മുന്നിലേക്ക് കയറുന്നില്ലേ? ആ മതി, നിൽക്കട്ടെ. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇട്ടെ. എന്ത്? ആ ഗ്ലാസ് കത്തിക്കാം. ഇറങ്ങടാ. ഇപ്പൊ കണ്ണും മനസ്സും എത്തി അങ്ങേറ്റത്ത്, വണ്ടി അങ്ങോട്ട് എത്തുന്നില്ല. ഇതങ്ങോട്ട് എത്തിക്കാനുള്ള വെടാപ്പാടല്ലേ ഇവിടുന്നത്. പോട്ടെ, ചേച്ചിയുടെ കണ്ണുതേ ആ വളവിൽ പോയി നിക്കുക. പക്ഷെ വണ്ടി എന്ത് കാര്യത്തിന്? ഞാൻ പറഞ്ഞല്ലേ, വണ്ടി ആവുമ്പോ തട്ടലും മുട്ടലും ഇതിനകത്തുണ്ട്. ചേച്ചി സൂക്ഷിച്ചു പോയാലും എതിരെ ഞാൻ സൂക്ഷിക്കാതെ വന്നിട്ട് ചേച്ചിക്ക് ഇടിച്ചാൽ എന്ത്? വെറുതെ റോഡ് സൈഡിൽ നിൽക്കുന്ന ചേച്ചിയെ ഞാൻ അശ്രദ്ധമായിട്ട് വന്നിട്ട് കൊണ്ടുവന്ന് ഇടിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ റോഡിൽ ഇറങ്ങിയല്ലേ ചേച്ചി, ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ചെന്നും പറഞ്ഞു ചെയ്യുവോ? അത്രേ ഉള്ളു. പെരയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് കോൺക്രീറ്റ് ഇളകി വീണ തല വീണാൽ എന്ത് ചെയ്യും? അപ്പൊ പെരയ്ക്കാതിരിക്കത്തില്ലേ? ഒരു തവണ വീണെന്നും പറഞ്ഞു എപ്പോഴും വീഴുവോ? നോക്കി തിരിഞ്ഞു പോട്ടെ. ആനയടി പാലം പാവുമ്പ ഇടത് വശം നോക്കി വണ്ടി ഓടിക്കണം. ഇടത് വശത്തൂടെ ഈ വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പോട്ടെ പോട്ടെ, ടേൺ ചെയ്ത് ടേൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കട്ടെ. കുഞ്ഞിനെ നോക്കിയിരിക്കണോ? കണ്ട്, ഞാൻ കണ്ടായിരുന്നു കുഞ്ഞിനെ അങ്ങനെ വാടി കൊണ്ടാക്കി ചേച്ചി. അമ്പലമായത് ഏതാ ഇവിടുത്തെ പ്രതിഷ്ഠ തോന്നുന്നു. നമ്മളിപ്പോ വലത്തെ സൈഡിലാണ് നിക്കുന്നത്. ബ്രേക്ക് ചെയ്ത് പിടിക്കാനല്ല, വണ്ടി ഭയങ്കര ഉരുളട്ടെ. നമ്മളിന്ന് അകരെ സ്തംഭിപ്പിക്കാൻ തിരിഞ്ഞു വാ. അങ്ങനെ അങ്ങനെ വരട്ടെ, വണ്ടി ഉരുളട്ടെ ചേച്ചി. വാ, നീങ്ങിട്ടില്ല നീങ്ങിട്ടില്ല. നമ്മളെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. പോട്ടെ പോട്ടെ, ഇനി പോരുത്, നേരെയാക്കി നേരെയാക്കി പോ, ഇനി പോവാ. ഹൈവേ കൊണ്ടുപോയാ പെട്ട് അല്ലെ? തിരുവനന്തപുരം വരെ ബ്ലോക്ക് ആക്കും നമ്മള്. പോട്ടെ, ഇടവഴി ആയതുകൊണ്ട് കുഴപ്പമില്ല, ഹൈവേലായിരുന്നു തീർന്നു. അവിടുന്ന് മുഖ്യമന്ത്രി വിളിക്കും. പേര് ഞാൻ മറന്നു ചേച്ചാ, ഷീബ. ഷീബ ഇനി ഇറങ്ങരുത്, ഷീബ ഇറങ്ങുന്ന ദിവസം പറയണം ഞാൻ പുറത്തിറങ്ങാതിരിക്കാനാണെന്ന് പുള്ളി പറയും. അത്രയും മതി, എന്നിട്ട് അങ്ങോട്ട് എത്തി നോക്കാതെ ഈ സൈഡിൽ കൂടെ തന്നെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇനി ബ്രേക്ക് എന്താ? വണ്ടി ഓട്ടോ പുള്ളി അടുത്ത പഞ്ചായത്തിൽ നിന്ന് വന്നതാ. പോട്ടെ പോട്ടെ പോട്ടെ, ആക്സിഡന്റ്. പുള്ളി ചേച്ചിക്ക് കൈ കാണിച്ചല്ല, പുള്ളി ഇൻഡിക്കേറ്റർ പകരം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതാ. പോട്ടെ, ഹാൻഡ് സിഗ്നൽ കാണിച്ചതാ. പോട്ടെ, അങ്ങോട്ട് ചവിട്ടി വിട് വണ്ടി. പോട്ടെ, ആ കറുത്ത കാറ് കിടക്കുന്നുണ്ട, അതിനപ്പുറത്തൊന്ന് ഒതുക്കി നിർത്തിക്കുക. അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ട്, ലെഫ്റ്റ് ഉറപ്പിച്ചിട്ട് ഇൻഡിക്കേറ്റർ. ചേച്ചി ഇൻഡിക്കേറ്റർ ഇട്ട് ആദ്യം. ഇനി ബ്രേക്കിയ കാലം കൊണ്ടുപോവാ. ചവിട്ടി നിർത്തണ്ട വണ്ടി, ആദ്യം സൈഡ് ഒതുക്ക്. അത്രയും വേണം, അതിനപ്പുറത്ത് നിർത്തിയാ മതി. അവരുടെ വട്ടം നിക്കണ്ട, നേരെയാക്കി നിർത്തും, നേരെ നേരെയാക്കി നിർത്തും. നിർത്തി എന്ത് ചെയ്യണം? നമ്മള് ന്യൂട്രലാക്കണം, ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യണം. ഓക്കെ, നമുക്ക് വീണ്ടും പോവാം. ചെയ് ആദ്യം ഗിയറിലേക്ക് മാറ്. ഏ, അതേത് ഗിയർ? അത് റിവേഴ്സ്. ആ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. ഓക്കെ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ആ പോട്ടെ,
ബസ് പിന്നെയല്ലേ നോക്കിയാണോ നേരെയാക്ക് ബസ് അതിൽ നോക്കിയിരിക്കരുത്. അതിന്റെ ഡ്രൈവറിന് ഓടിക്കാൻ അറിയാം, സ്റ്റോപ്പും അറിയാം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു, ബ്രേക്ക് വിട്ടു കൊടുക്കുമ്പോൾ പിന്നെ റോഡ് ബ്ലോക്ക് ആക്കണം. നമുക്ക് ടെൻഷനുള്ള അവർക്ക് ഓടിക്കാനൊക്കെ അറിയാം, അവർക്ക് ടെൻഷനും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് പോകും, പോട്ടെ. ആ ഒരു ചെറിയ മരം നിൽക്കുന്നതാ അവിടെ ഒതുക്കി നിർത്തണം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. ആ ആക്റ്റീവ് ആയിരിക്കുന്ന അവിടെ താഴെ നോക്കിയതെന്തായിരുന്നു കുഞ്ഞു സൈഡ് ഒതുക്കിയിട്ട് നേരെ ആക്കി നിർത്തി അവിടെ നിൽക്കട്ടെ. നോട്ടിലാക്ക് വീണ്ടും കയറട്, പിന്നെയും പോവാം. പോട്ടെ പോട്ടെ പോയിക്കും, നേരെ ആക്കി വേള പോട്ടെ. ആക്സിലേറ്റർ കൊടുത്തു പോവാം. മഞ്ഞ ബോർഡ് കണ്ടല്ലോ അവിടെ ഒതുക്കി നിർത്തണം. അപ്പൊ ഇൻഡിക്കേറ്റർ ഓക്കെ, കാല് ബ്രേക്കിന് മേലിൽ വെച്ചു വെറുതെ. വണ്ടി ഒന്ന് സൈഡാക്കി കൊണ്ടിരുന്നേ കുറച്ച് കുറച്ച്. ബ്രേക്ക് ചെയ്യണ്ട, ബ്രേക്ക് ചെയ്യണ്ട, വണ്ടി ആദ്യം സൈഡാക്ക്. ഈ ഗ്യാപ്പിൽ ഈ കലിങ്ക് കഴിയുമ്പോൾ നിർത്താനാ, ബ്രേക്ക് വിട്ടോടും. എന്നിട്ട് വണ്ടി പയ്യെ സൈഡിലേക്ക് കൊണ്ടുപോവാ, കൊണ്ടുപോവാ. അതേ തട്ടായിരിക്കുന്ന എങ്ങനെയാന്ന് ചേച്ചിക്ക് അറിയാം, ധൈര്യമായിട്ട് കൊണ്ടുപോവാ. വന്നില്ല ഇതേ ഇങ്ങനെ, അതെ ഇത് കണ്ടാ കണ്ടാ, ഇപ്പോഴല്ലേ സൈഡായത്. ഇനി നേരെ ആക്കിക്കൊണ്ടിരിക്കും, വണ്ടി ഉള്ളതനുസരിച്ച് നേരെ ആക്ക്. എന്തിനാ അത്രയും ടെൻഷൻ അടിക്കുന്നത്? ഏഹ് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കും. ഓക്കെ ആണോ, പോട്ടെ. ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണോ? ഏ സർക്കാരിൻ്റെ ആണോ? എനിക്കറിയില്ല. എനിക്ക് ഇവിടെ പുറത്തിറങ്ങാറുണ്ടോ ചേച്ചി? പിന്നെ ചേട്ടനോട് പറഞ്ഞിട്ട് ഇത്തിരി കൂടെ സ്ഥലം മേടിക്കാമെങ്കില്. അല്ല സ്ഥലം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വീട് ഫ്രണ്ടിലായിരുന്നു. അല്ല അത് നമ്മള് മറ്റേ ഈ ബംഗാളികളോട് പറഞ്ഞ അവര് ജാക്കി വെച്ച് ഇറക്കി തരും, പൊക്കി പുറകിലേക്ക് ആക്കി തരും. അങ്ങനെയാണ് റൗണ്ട് വയ്ക്കാമല്ലോ വീട്ടില്. പോട്ടെ പോട്ടെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഫോൺ അടിച്ചാ മാത്രം മതി, എന്നിട്ട് ധൈര്യമായിട്ട് ചെല്ല്. അവരെ നോക്കിയിരിക്കോട്ട് പണി കണ്ടോണ്ട് പറഞ്ഞതാ. പരിചയമുണ്ടോ?
നമ്മുടെ നാട്ടിലുള്ളവരുടെ കുഴപ്പം അത്. അവര് പഠിച്ചപ്പോ ഒരു മിടുക്കരല്ലായിരുന്നു. അതുകൊണ്ടാ അങ്ങ് വരെ പണിയല്ലോ ചിന്നു. പിന്നെ ഞങ്ങള് പണിയാന്നല്ലേ പോയത്. ചെങ്ങന്നൂര്. എന്നിട്ടാണ് ഞാൻ ലെഫ്റ്റ് ഇരുന്നോ റൈറ്റ് ഇരുന്നോ ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ പണി പുലിങ്ങോട്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? എനിക്ക് ഇങ്ങനെ വഴിയൊന്നും അറിയത്തില്ല. ഞാൻ ലെഫ്റ്റ് പോട്ടെ. എന്നാ റൈറ്റ് പോകണം. ചേച്ചി ലെഫ്റ്റ് അല്ലേ പോയിരിക്കുന്നത്. എന്നാ റൈറ്റ് പോട്ടെ. ചുമ്മാ പറഞ്ഞു, നമുക്ക് ഇവിടെ വണ്ടി തിരിക്കാം. ഓക്കെ, മുന്നിലേക്ക് പോട്ടെ ആദ്യം. അങ്ങനെ തന്നെ, ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോട്ടെ. പോട്ടെ പോട്ടെ, ഇത്തിരിയൂടെ പോട്ടെ. ആ മതി, ബ്രേക്ക് ചെയ്ത് നിർത്തി പ്രിവിയസ് ഗിയർ ഇട്ടെ. ന്യൂട്രലായിരുന്നു. ഓക്കെയാണോ? ആ റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്ക. ആ റോഡിലേക്ക് വണ്ടി പോകണം. അങ്ങോട്ടും അങ്ങോട്ട് തിരിച്ചു കൊടുത്ത്, ആ തിരിച്ചു കൊടുത്ത്, തിരിക്കും തിരിക്കും. പയ്യെ വണ്ടി പുറയിലേക്ക് പുറയിലേക്ക് പോട്ടെ. നിർത്ത്, വീണ്ടും തിരിക്കും. പതിയെ പുറയിലേക്ക് വരാം. തിരിച്ചോണ്ടിരിക്കും. അങ്ങനെ പതിയെ പുറയിലേക്ക് വരട്ടെ. തിരിച്ചോണ്ടിരിക്കും, തിരിച്ചോണ്ടിരിക്കും, തിരിച്ചു കൊടുക്കും, തിരിച്ചു കൊടുക്കും. തീർന്ന ഇനി റിവേഴ്സ് ക്യാമറയിൽ നോക്ക്. പുറയിൽ ആരുമില്ലല്ലോ. അവാ വരട്ടെ വരട്ടെ വരട്ടെ. പയ്യെ പയ്യെ വാ വരട്ടെ. അവൻ നിൽക്കട്ടെ. ഇത്തിരിയുടെ പുറകോട്ട് വേണം. നിൽക്കട്ടെ. ഫുള്ള് ലെഫ്റ്റ് തിരിക്കുക. ചേച്ചി ഫുള്ള് തിരിക്കും. എളുപ്പം തിരിക്കും, എളുപ്പം തിരിക്കും. ഡ്രൈവിലിടും. ആദ്യം ന്യൂട്രലിൽ പിന്നെ ഡ്രൈവ്. പതിയ മുന്നിലേക്ക് വരട്ടെ. ഈ വഴിയിലോട്ട് വരുന്നതനുസരിച്ച് നേരെ ആക്കണേ. വരട്ടെ വരട്ടെ. വണ്ടി അങ്ങനെ വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നേരെ ആക്കിക്കൊണ്ടിരിക്കും. ആ നേരെ ആക്കിക്കൊണ്ടിരിക്കുക. ആരെ നോക്കിയിരിക്കരുത്. അവരാരും നമ്മളെ സഹായിക്കാൻ വരത്തില്ല. ഇനിപ്പോവാലോ. വിട്ടുകൊടുക്കും, വണ്ടി വിട്ടുകൊടുക്കും. പോട്ടെ, കഴുത്ത് നേരെ വരും. എന്നിട്ട് പോട്ടെ. ബാലൻസ് ചെയ്തിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പോവാള്ളൂ. പോട്ടെ. നമ്മൾ അകത്ത് കയറുമ്പോ ഗേറ്റ് അടച്ച് എന്ത് ചെയ്യും ചേച്ചി? ഈ സാഹസൊക്കെ ഉരുട്ട് വണ്ടിയാ. അതങ്ങനെ ഉരുട്ട് നമ്മുടെ പൊക്കത്തോട്ട് വീണോ എന്ത് ചെയ്യൂല്ലേ? ലോറിക്കകത്തും പറയാൻ പറ്റത്തില്ല. അതൊരു കയറായി നിക്ക്. അവര് പള്ളി കയറായാലും ഒരു ഉണക്ക കയറാലായി വള്ളത്തിന്റെ നടക്കുമ്പോ വന്നു. ഇപ്പോഴും റെയിൽവേ ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി, ഞാൻ കണ്ടിട്ടില്ല. കൃത്യമായിട്ട് കണ്ടില്ല. റെയിൽവേ ഗേറ്റ് ഗേറ്റ് ഇല്ല, ക്രോസ് ഉണ്ട്. പോട്ടെ, ഞാൻ കണ്ടില്ല ക്രോസ് അവിടെ. ഞാൻ കണ്ടില്ല ക്രോസ്. വളവ് കഴിയാതെ അവന് പോകാൻ പറ്റത്തില്ല. നമ്മളെ ഓവർടേക്ക് ഇവിടെ വളവൊക്കെ കേറും ആൾക്കാര്. അല്ല, അത് പൊതു ന്യായം. ഇനി ഒന്ന് വേഗത കുറച്ചാൽ മതി. അയാള് പോയിക്കോളൂ. ഈ വണ്ടിയേക്കാളും രണ്ടു വീട് കുറവാ. എന്നിട്ട് അഹങ്കാരം കണ്ടില്ലേ അല്ലേ? അല്ലേ ചേച്ചി?
വണ്ടിയല്ലേ പറഞ്ഞത്? ഏണ്ട, ഈ വണ്ടിയൊക്കെ രണ്ട് വീല് കുറവാ, നമുക്ക് ആ രണ്ട് വീല് കൂടുതല്. ഓട്ടെ ഒരു വീല് കുറവുള്ള ആളെ കണ്ട നമ്മളെക്കാളും. ഇവരെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. പോട്ടെ. വണ്ടി അറിഞ്ഞിട്ടാണ് അങ്ങനെ എന്നെ കണ്ടിട്ടായിരിക്കും. ചേച്ചി വന്നപ്പോഴാണ് പുള്ളിക്ക് പോകേണ്ടി വന്നത്. പുറകെ വന്നെ കണ്ട, അവനവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ആ റെയിൽവേ ഗേറ്റിൽ. ശ്രദ്ധിച്ചായിരുന്നു ആ ലോറി അപ്പൊ നമ്മുടെ പുറകെ വന്നിട്ട് ഹോൺ അടിക്കുന്നു. അയാളുടെ പുറകിൽ ചെല്ലാതിരുന്നു അതേ. അങ്ങനെ പോട്ടെ, ധൈര്യമായിട്ട് അങ്ങോട്ട് വിട്ടോ. പോട്ടെ, നൂറേ നൂറ്റിപ്പത്ത്, നൂറേ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞു പോണം വണ്ടി. ആലപ്പുഴ ചെല്ലുമ്പോ ഒരു അവാർഡ് അങ്ങോട്ട് ചെയ്തരും. ക്യാമറയുടെ പെറ്റിയായിട്ട് ഒരു മൂന്നോ നാലെണ്ണം വീതം വലിച്ചു തരാം. അത് അയ്യോ ഇവേ വന്നു. ആലപ്പുഴ എങ്ങോട്ട് പോണം? ആലപ്പുഴ ആകുമ്പോ കുഞ്ഞു റോഡാണ്, കൊല്ലമാകുമ്പോ ഇത്തിരി വലിയ റോഡാണ്. പോട്ടെ, എനിക്ക് പോകണ്ട കൊല്ലം. കൊല്ലത്താറുണ്ട്? ഓ അങ്ങനെ അതില്ല. ബിസ്ക്കറ്റ് മേടിക്കാൻ അല്ലല്ലോ നമ്മൾ ആശുപത്രി ചെല്ലുന്നത്. ബ്രേക്ക് ചെയ്ത് ഈ സൈഡ് ഫ്രീ ആണെങ്കിൽ ആ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് കേറി നിക്കണം. കുറച്ച് മുന്നിലേ കേറി ചേച്ചി ഒരു കോട്ടി കൂടെ. ബൈക്ക് പോകുമ്പോ കുറച്ചുകൂടെ മുന്നേ കയറി നിക്ക, കയറി നിക്ക ഇടത്തിലൂടെ. കയറി കയറുന്നില്ലേ? ആ മതി മതി, കുറച്ചുകൂടെ. ഇനി പോവല്ലേ? ഇനി അടുത്ത ഗ്യാപ്പ് കിട്ടുമ്പോ കിട്ടുന്ന അത്ര സ്ഥലം മുന്നിലേക്ക് കയറി നിന്നോണം. കയറുന്നില്ല, കയറുന്നില്ല. അങ്ങനെ തന്നെ പോയി പൊയ്ക്കോ, തിരിക്കണ്ട, പൊയ്ക്കോ മകളെ, പൊയ്ക്കോ പൊയ്ക്കോ, തിരിക്കരുത്, പൊയ്ക്കോ. നേരെയാക്കി നേരെയാക്കി കുറച്ച് കുറച്ചായിട്ട്, കുറച്ച് കുറച്ചായിട്ട്. അതിന്റെ തീമിറവ് നോക്കിക്കാം, തീമിറവ്. പുറകിന്ന് വണ്ടി ഇല്ലാന്ന് തോന്നുമ്പോ മാത്രം ലെഫ്റ്റിലേക്ക് വാ. ഓക്കെ ആണോ? എന്നാ പോട്ടെ. നീ എന്തെങ്കിലും പറയുമെന്നറിയാന.
അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഒതുങ്ങരുത്. നമ്മൾ മാറരുത് മാറരുത്. ഒരു രണ്ടല്ലോ കൂടുതലുണ്ടല്ലോ പിന്നെന്തിനാ വേറെ എല്ല്. വണ്ടി വണ്ടി ഇടിച്ചാവുമ്പോ ശരിയാക്കണം. ഇപ്പൊ എല്ലുണ്ട് അതുകൊണ്ട് പറയി വരുന്നൊരു സ്ലോ ഫ്രണ്ടിൽ വരുന്നൊരു പുറത്തു പോയി ഇവളായതുകൊണ്ട് പുറകില് എല്ലിന് വേണ്ടിട്ടാണ് എല്ലു പോലിരിക്കുന്നത് ഞാനുള്ളത്, മുന്നിൽ എല്ലിന് വേണ്ടിട്ടാണ് എല്ലു പോലിരിക്കുന്നത് അവളുള്ളത്. അപ്പൊ രണ്ടെല്ലില്ലേ വണ്ടിയില്, ഇനി എന്താ വേണ്ടത്? ഇനി എന്റെ കുഞ്ഞു പറ രണ്ടെണ്ണം പറ. അമ്മ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് മക്കളെ? അമ്മക്ക് വല്ല കുഴപ്പമുണ്ടാ? അമ്മക്കേ കുഴപ്പമുള്ളൂ, വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അമ്മ ഓടിക്കത്തില്ലെങ്കിൽ ഞാൻ പുറയിലേക്ക് വരുവാ, ഉറപ്പല്ലേ? ഞാൻ നിന്നെ പിടിച്ച് മുന്നേ ഇരുത്തുവോ? അപ്പൊ അമ്മ എപ്പോഴും കാണിക്കായിരുന്നാ മതി. നല്ലിടി കൊടുക്കാനുണ്ട, ഇനി പേടി വന്നാ കഴുത്തിന് പിടിക്കും. പുറകിലിരിക്കുന്ന അതിനാ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളെപ്പോ എന്ത് ചെയ്താലും നമ്മളൊന്നും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. നെഗറ്റീവ് പറയുന്നവരും ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ട് പറയുന്നവരും ഉണ്ടാവും, ശരിയല്ല? എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, അതിനൊരു നെഗറ്റീവ് പറയാൻ ആളുണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ പറ്റിയൊന്നും ചിന്തിക്കുക, നമ്മുടെ കാര്യം മാത്രം നോക്കുക. അപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുക ചെയ്യുക, നമ്മുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ചേച്ചി പതിയെ ഓടിക്കുമ്പോ ചിലപ്പം ആരെങ്കിലും പറയും പതിയാണോ വണ്ടി ഓടിക്കുന്നത്, കുറച്ചുകൂടെ സ്പീഡിൽ ഓടിക്കണ്ടേ എന്ന് ചോദിക്കും. ചേച്ചി സ്പീഡിൽ ഓടിച്ചാ അത് പറയാനും ആളുണ്ടാവും, സ്പീഡിലാ ഓടിച്ചു പോണത്, പതിയല്ലേ ഓടിക്കണ്ടെന്ന് ചോദിക്കും. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യരുത്, സൗകര്യം ഉള്ള പോലെ ഓടിച്ചു പോകണം. നമ്മളായിട്ട് ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ.